കായംകുളം താലൂക്ക് ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും സമയബന്ധിതമായി പൂർത്തിയാക്കാനും നിർദ്ദേശിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആർദ്രം ആരോഗ്യം പരിപാടിയുടെ ഭാഗമായി കായംകുളം താലൂക്ക് ആശുപത്രി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികളിലും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് സന്ദർശനം നടത്തി പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്ന ആർദ്രം ആരോഗ്യം പരിപാടിക്ക് തുടക്കമായി. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം എല്ലാ താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികളും സന്ദർശിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ മന്ത്രി സന്ദർശനം നടത്തിയത്. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും സമയബന്ധിതമായി പൂർത്തിയാക്കാനും സന്ദർശനത്തിന് ശേഷം മന്ത്രി നിർദ്ദേശം നൽകി. ഈ ഒരു സന്ദർശനം ആരംഭിച്ചത് ഇന്ന് ആലപ്പുഴ ജില്ലയിലെ എല്ലാ ആശുപത്രികളും സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, ഒന്നിവിടെ ഒരുക്കപ്പെട്ടിട്ടുള്ള സേവനങ്ങൾ ജനങ്ങൾക്ക് എങ്ങനെ അത് അനുഭവവേദ്യമാകുന്നു എന്നുള്ളതും, ഈ ആശുപത്രിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില ഇഷ്യൂസ് നേരത്തെ തന്നെ അത് നിരന്തരമായി തുടർച്ചയായിട്ട് ഇടപെടുകയും പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോവുകയും ചെയ്തത് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്ക് MCH നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അവിടുത്തെ പവർ ലോഡ് സംബന്ധിച്ചൊരു വിഷയം അതും പരിഹരിക്കപ്പെടുകയാണ്. അപ്പോൾ അതുകൂടാതെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള നിർദ്ദേശം ഈ ഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. നിലവിൽ നൽകപ്പെടുന്ന സേവനങ്ങളും ജനങ്ങൾക്ക് അത് അനുഭവവേദ്യമാകുന്നതും വിലയിരുത്തുക, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുക, മാനദണ്ഡ പ്രകാരമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുക, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കാര്യക്ഷമത ഉറപ്പാക്കുക തുടങ്ങിയവ സന്ദർശനത്തിന്റെ ഭാഗമായി അവലോകനം ചെയ്യപ്പെടുമെന്നും മന്ത്രി വ്യക്തമാക്കി. AM ആരിഫ് MP, നഗരസഭാധ്യക്ഷ P ശശികല, വൈസ് ചെയർമാൻ J ആദർശ്, നഗരസഭാ അംഗങ്ങളായ പുഷ്പദാസ്, റെജി, മറ്റു ജനപ്രതിനിധികൾ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജി, ലേ സെക്രട്ടറി J രജീഷ്, RDMO ഡോക്ടർ അനു അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കായംകുളം.